ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ നൊവേന മൂന്നാമത്തെ ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓരോ ദിവസവും ഓരോ നിയോഗങ്ങളാണല്ലോ. മുൻ വീഡിയോകൾ കാണാത്തവർ ചാനലിൽ അതൊന്ന് കാണണേ. പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസത്തെ ദൈവകരുണയുടെ നൊവേന ഒന്നാം ദിവസത്തെ വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ളും മനസ്സിലാവും. അതും കൂടെ ഒന്ന് കാണാത്തവർ കാണണം. ദൈവകരുണയുടെ നൊവേന, ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് നടത്തുന്നു മൂന്നാം ദിവസം. ഇന്ന് ഈസ്റ്റർ ആണല്ലോ. കർത്താവായ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഏറ്റവും വലിയ സഭയുടെ ഏറ്റവും വലിയ തിരുനാള് ഈസ്റ്ററാണ്. ഈസ്റ്ററിനേക്കാൾ വലുതായിട്ട് ഒരു തിരുനാളും സഭയിൽ ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. അതുമാത്രമാണ് ഏറ്റവും വലിയ തിരുനാള്. മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്ത് നമുക്കും സ്വർഗീയ നിത്യജീവൻ ഉറപ്പിച്ച, നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവെല്ലാം ഉയർത്ത് കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന, കർത്താവിനോട് കൂടെ നമുക്ക് നിത്യമായി എത്താനായിട്ട് നമുക്ക് അനുവാദം, നമുക്കൊരവസരം നൽകിയ കർത്താവിൻ്റെ വലിയ മഹാതിരുനാളെന്ന് പറയുന്നത് ഉയർപ്പ് ഞായറാഴ്ചയാണ് ഈസ്റ്റർ. ഇന്ന് അതിൻ്റെ ആശംസകൾ എല്ലാവരെയും ഉത്യതനായി ഇന്നും ജീവിക്കുന്ന, എന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവ് മിശിഹ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നല്ലൊരു ഈസ്റ്ററും ഇനി അടുത്തൊരു വർഷം, ഇനി അടുത്ത ഒരു അടുത്തൊരു ഈസ്റ്ററിലേക്കുള്ള കാത്തിരിപ്പൊക്കെ വളരെ മനോഹരം. അടുത്തൊരു വർഷം കൂടുതൽ കർത്താവിൻ്റെ കരുണ നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ദിവസം, ഓരോ ദിവസം ഓരോ നിയോഗമാണ്. ഇന്ന് കരുണയുടെ നൊവേനയുടെ, ദൈവകരുണയുടെ നൊവേനയുടെ മൂന്നാം ദിവസം ഇന്നത്തെ നിയോഗം. കർത്താവ് പറയുന്ന വിശുദ്ധ ഫൗസിനയുടെ ഡയറിയിലെ 1214 ഖണ്ഡിക. ഭക്തി തീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. കുരിശിൻ്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ്. കൈപ്പേറിയ കഥനക്കടലിൻ്റെ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു. വിശുദ്ധ ഫൗസ്തീനോട് ഈശോ പറയുന്ന വാക്കുകളാണ്. ഭക്തി തീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഇന്നത്തെ നിയോഗമായിട്ട്. നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗം ഈശോയോടുള്ള പ്രാർത്ഥന, രണ്ടാമത്തെ ഭാഗം നിത്യപിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. നൊവേനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പതുക്കെ പ്രാർത്ഥിക്കും, കൂടെ പ്രാർത്ഥിക്കണം. ഗ്യാപ്പിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും നൊവേന ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ഇന്ന് തന്നെ നടത്തിക്കോ. കുഴപ്പമൊന്നുമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടങ്ങാൻ പറ്റിയിട്ടില്ലാത്തവരും മുടക്കണ്ട. ദുഃഖ വെള്ളിയാഴ്ച മുതൽ തുടങ്ങേണ്ടത്, ഇന്ന് തുടങ്ങിയാലും മതി. ഒന്നും രണ്ടും മൂന്നും ഇന്ന് തന്നെ നടത്തിയാലും കുഴപ്പമില്ല. വീഡിയോകൾ ചാനലുണ്ട്. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ നൊവേനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റ് നൊവേനകളൊക്കെ നമ്മുടെ നിയോഗം ഏതെങ്കിലും പ്രത്യേക കാര്യസാധനത്തിനാണെങ്കിൽ, ഈ നൊവേനയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ദൈവകരുണയുടെ, കർത്താവിൻ്റെ ഹിതം, കർത്താവിൻ്റെ നിയോഗങ്ങൾക്കായിട്ടാണ്. ഈശോ തന്നെയാണ് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് നിയോഗങ്ങൾ കൊടുത്തത്. ഈശോയുടെ ഇഷ്ടമാണ് എന്ന് പറയാം ഈ നൊവേനയിലെ ഓരോ നിയോഗങ്ങളും ഈ നൊവേന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റ് നൊവേനകളെക്കാളും വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ സാധാരണ നടത്തുന്ന നൊവേനകളെക്കാളും വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയാം. ഇതിനേക്കാൾ വലിയൊരു നൊവേന ഉണ്ടെങ്കിൽ സഭയിൽ പ്രധാനമായിട്ടുള്ള നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കുസ്ത നൊവേനയാണ്. അത് സഭയുടെ ഏറ്റവും ഔദ്യോഗികമായ, ഏറ്റവും പരിപൂർണ, ഏറ്റവും ശക്തമായ നൊവേനയാണ്. പരിശുദ്ധാത്മാവ് നിറയാനും വരദാന ഫലങ്ങൾക്കും വേണ്ടിയിട്ടും ഒക്കെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കുസ്ത എന്ന ഒരുക്കമായ നൊവേന. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതായിരിക്കും, സ്വർഗം വെളിപ്പെടുത്തിയതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഇന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഇന്നത്തെ മാത്രമല്ല, ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തെയും കൂടെ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ പതുക്കെ പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആദ്യം ഈശോയോടുള്ള പ്രാർത്ഥന, പിന്നെ പിതാവായ ദൈവത്തോട്. ഇനി ഇത് കഴിഞ്ഞിട്ട് താല്പര്യമുള്ളവർക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങളെല്ലാവർക്കും സാധിക്കുമെങ്കിൽ, ദൈവകരുണയുടെ ജപമാല, ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ്, കരുണക്കൊന്ത എന്ന് പറയുന്ന പ്രാർത്ഥന, അതും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. ആ പ്രാർത്ഥനയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നൊവേന സമർപ്പിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരുണയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ. സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അങ്ങയിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ യാചിക്കുന്നു. കരുണതൻ അത്ഭുതങ്ങൾ അത്യഗാധം, പാപിക്കോ നീതിമാനോ അത് അഗ്രാഹ്യം,
കരുണാകടാക്ഷം അങ്ങ് തൂകുകിൽ, നിൻ സ്നേഹത്തിൻ ചാരെ അണഞ്ഞിടും ഞങ്ങൾ. നിത്യനായ പിതാവേ, വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്രമായ അങ്ങയുടെ കടാക്ഷം പതിക്കണമേ. അവർ അങ്ങയുടെ പുത്രൻ്റെ അനന്തരാവകാശികളാണല്ലോ. അങ്ങേ പുത്രൻ്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ. അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങനെ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കട്ടെ. അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അകന്നു പോകാതിരിക്കട്ടെ. പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഖാമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ ശാശ്വതമായി മഹത്വപ്പെടുത്തുന്നതിനെ അവർക്കിടയാകുകയും ചെയ്യട്ടെ. ആമേൻ. ഇനി നമുക്ക് സാധിക്കുന്നവർക്ക് നിങ്ങൾക്ക് കരുണക്കൊന്ത അഥവാ ദൈവകരുണയുടെ ജപമാല എന്ന പ്രാർത്ഥനയും കൂടെ സമർപ്പിക്കാവുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം 4-ാം ദിവസം നവേന കാണാം. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഒരിക്കൽ കൂടെ ആശംസകൾ. ദൈവകരുണ നിറഞ്ഞ ഏറ്റവും ശക്തമായൊരു ഈസ്റ്റർ തിരുനാൾ ഉയർപ്പ് അനുഭവം നമുക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.